വൈറ്റിൽ നിന്നും ഏകദേശം 14 കിലോമീറ്റർ മാത്രം തെക്കോട്ട് മാറി വൈറ്റിൽ അരൂർ വടുതലയ്ക്ക് സമീപമായി മെയിൻ റോഡ് ബസ് റൂട്ടിൻ്റെ സെക്കൻഡ് പ്ലോട്ടായി കിടക്കുന്ന ഒരു വലിയ പറമ്പിൽ അവശേഷിക്കുന്ന 7 സെൻറ് സ്ഥലം വിൽപ്പനയ്ക്ക്. അപ്പോൾ ഈ കാണുന്നതാണ് ആ 7 സെൻറ് സ്ഥലം. ഈ സ്ഥലത്തേക്ക് ടാർ റോഡുണ്ട്, പിന്നെ ഇതിൻ്റെ സമീപം തന്നെ ഇലക്ട്രിക് പോസ്റ്റ് കിടപ്പുണ്ട്, ഇതിലൂടെ കുടിവെള്ളത്തിൻ്റെ കണക്ഷൻ പോയിട്ടുണ്ട്. അപ്പോൾ വെള്ളവും വെളിച്ചവും വഴിയുമുണ്ട്, പക്കാ പുരയിടമാണ്. മെയിൻ റോഡിന് സമീപമായി കിടക്കുന്ന ഈ വലിയ പുരയിടത്തിലേക്ക് ടാർ റോഡ് ചെയ്തുകൊണ്ട് ഇവിടെ ഒത്തിരി വീടുകൾ നിർമ്മിക്കുകയും ആ വീടുകളിൽ ഒട്ടുമുക്കാലും കച്ചവടമാകുകയും ചെയ്തു. ഇനി ഇവിടെ അവശേഷിക്കുന്ന 2-3 വീടുകൾ മാത്രമാണ്. ഈ കാണുന്ന വീടുകളെല്ലാം ഓരോരുത്തർ വാങ്ങിയിട്ടിരിക്കുന്ന വീടുകളാണ്. എല്ലാ സൗകര്യങ്ങളുമുള്ള വടുതല ജംഗ്ഷനിൽ നിന്ന് ഏകദേശം കഷ്ടിച്ച് 1 കിലോമീറ്റർ മാത്രമാണ് ഇങ്ങോട്ടുള്ള ദൂരം. എല്ലാ മദർസസ്ക്കും അനുയോജ്യമായ ഒരു സ്ഥലം കൂടിയാണ്. ഇതിന് സമീപമായി തന്നെ മുസ്ലിം പള്ളികൾ, ക്രിസ്ത്യൻ പള്ളികൾ, ക്ഷേത്രങ്ങൾ, അങ്ങനെ വേണ്ട സ്കൂള്, ബാങ്കുകൾ, പെട്രോൾ പമ്പ്, ATM, സൂപ്പർ മാർക്കറ്റുകൾ, അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളുള്ള വടുതല ജംഗ്ഷനിൽ നിന്ന് സമീപമായിട്ട് വിൽപ്പനയ്ക്ക് കിടക്കുന്ന 7 സെൻറ് സ്ഥലമാണ് നമ്മളീ കാണുന്നത്. ഇത് 7 സെൻറ് വേണമെങ്കിൽ 4 ആയിട്ടും 3 ആയിട്ടും മുറിച്ചും കൊടുക്കുന്നതാണ്. ഒരു സെൻറ് സ്ഥലത്തിന് 4 ലക്ഷം രൂപ വിലയുള്ള ഒരു ഏരിയയിലാണ് ഈ വസ്തു വിൽപ്പനയ്ക്ക് കിടക്കുന്നത്. ഈ വസ്തുവിൽ നിന്നും നേരെ വടക്കോട്ട് 5 കിലോമീറ്റർ അരൂർ നാഷ് ഹൈവേയും 15 കിലോമീറ്റർ എറണാകുളം വൈറ്റിലയുമാണ്. അപ്പോൾ ഈ കാണുന്ന 7 സെൻറ് സ്ഥലം മൊത്തമായിട്ടോ അല്ല ഇനി 4 സെൻറ്റും 3 സെൻറ്റുമായിട്ടോ എങ്ങനെ വേണമെങ്കിലും തരുന്നതാണ്. ഇനി ഇതിനകത്ത് വീട് നിർമ്മിക്കാൻ സമയമില്ലാത്തവർക്കാണെങ്കിൽ വീട് നിർമ്മിച്ചും തരുന്നതാണ്. മെയിൻ റോഡിന് സമീപമായി കിടക്കുന്ന ഈ 7 സെൻറ് സ്ഥലത്തിന് ഇതിൻ്റെ ഉടമ ചോദിക്കുന്ന വില 3.5 ലക്ഷം രൂപയാണ്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഈ കാണുന്ന സ്ഥലത്തിന് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ അവസാനം കാണുന്ന നമ്പറിൽ വിളിക്കുക. ഈ സ്ഥലത്തിന് ആവശ്യക്കാർ മാത്രം വിളിക്കുക.